What's up guys, welcome back to my channel Action Dude Unboxing. Friends, ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് ടൈറ്റിൽ കണ്ടപ്പോൾ മനസ്സിലായി കാണും, അതുകൊണ്ട് കൂടുതൽ അല്ലെ പറഞ്ഞേക്കല്ലേ. ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ജി ടി എ 4 കീബോർഡ് ബേസിക് എങ്ങനെയാണെന്ന് ഞാൻ പറഞ്ഞു തരുവാണ്. എല്ലാവർക്കും അറിയാവുന്ന കാര്യമായിരിക്കും. അതായത് കുറച്ച് പേര് എൻ്റെ കമൻറ്റ് ബോക്സിൽ നിന്ന് കമൻറ്റ് ചെയ്ത് ബ്രോ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യും ഞാൻ ചോദിച്ചു, അതുകൊണ്ട് അവർക്ക് വേണ്ടി, എന്നിട്ട് ചിലവർക്ക് കീബോർഡ് ബേസിക് ചെയ്യാൻ അറിയാത്തവർക്കും വേണ്ടിയാണ് ഈ വീഡിയോ ചെയ്യുന്നത്. എന്നാലും ജി ടി എ 4 ഒക്കെ ഇഷ്ടംപോലെ പേരൊക്കെ കളിച്ച ഒരു ഗെയിം തന്നെയായിരിക്കും. ഇനിമേ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. വീഡിയോയിലേക്ക് പോകുന്ന മുമ്പ് ഞങ്ങളുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക വിത്ത് ടാപ്പ് ദ ബെൽ ഐക്കൺ. ഓക്കെ, നല്ല വീഡിയോസ് കാണുന്നതിന് വേണ്ടി നിങ്ങൾ നിങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. ഓക്കെ, തീർച്ചയായും വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഇതിൽ സംശയമൊക്കെ ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. ഓക്കെ, അതിന് വേണ്ടി ഞാൻ കുറച്ച് ദിവസം വീഡിയോ ഇട്ടില്ലായിരുന്നു. അതിന് കാരണം എന്താ വെച്ചാൽ ഞങ്ങൾ കിഡിലെ ഭയങ്കര ഷൂട്ടിംഗ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, അതുകൊണ്ടാണ് ഞങ്ങൾ കുറച്ച് ദിവസം വീഡിയോ ഒക്കെ ഇടാൻ. ഓക്കെ, അപ്പോൾ ആ വീഡിയോ ഞങ്ങൾ ഓഗസ്റ്റ് 26 ഞങ്ങൾ ആ വീഡിയോ റിലീസ് ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ട്. അതേത് വീഡിയോ ആണ് നിങ്ങൾക്ക് ആ ദിവസം കണ്ടറിയുക. ഓക്കെ, അപ്പോൾ എല്ലാവരും ഷെയർ ചെയ്യുക. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായെങ്കിൽ മാക്സിമം ഷെയർ ചെയ്യുക. ഓക്കെ, നമുക്ക് കൂടുതൽ സമയം കളയാതെ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ബോ, അപ്പോൾ നമ്മൾ വീഡിയോയിലേക്ക് വന്നിരിക്കുന്നു. ഓക്കെ, അപ്പോൾ നമ്മൾ സ്ക്രീൻ റെക്കോർഡിംഗ് ഇതിലായിട്ട് നമ്മൾ ശരിയായിട്ടില്ല. എന്ത് കാരണം എന്ന് വെച്ചാൽ നമ്മുടെ കൊച്ചു പി സിയാണ് ഗൈസ്. അപ്പോൾ ഗെയിമൊന്നും വലിയ ഗെയിമൊന്നും ഇപ്പോൾ റെക്കോർഡ് ചെയ്യാൻ പറ്റില്ല സ്ക്രീൻ റെക്കോർഡിംഗ്. അതുകൊണ്ട് ഇപ്പോൾ നമ്മൾ ഇങ്ങനെ ചെയ്യുകയാണ്. നിങ്ങളൊന്ന് അത് ചെയ്യുക. നമ്മൾ ജി ടി എ 4 ഗെയിം പ്ലേ ആയിട്ട് ചേട്ടുണ്ട്, അതൊക്കെ ഇങ്ങനെയാണ് ചേട്ടുള്ളൂ. ഓക്കെ, നമുക്ക് ഗെയിം ഒന്ന് ഓപ്പൺ ആക്കാം. ഇൻസ്റ്റന്റ് ഡി ജെ ജി ടി എ 4 ജി ടി എ 4 ലോഞ്ച് ഷോർട്ട് കട്ട് ഗെയിം ഓപ്പൺ ആക്കാം. അതിന് ഓക്കെ, ഈ തുടക്കം കേൾക്കുമ്പോൾ നല്ല രസമാണ്. ഓക്കെ, അതുമല്ല കുറേ പേര് എൻ്റെ അടുത്ത് ചോദിച്ച് ജി ടി എ 5 ഒക്കെ ഡൗൺലോഡ് ചെയ്യാമെന്ന് ചോദിച്ചു. ജി ടി എ 5 ഒന്നും എനിക്ക് എത്ര എന്തോ ആയിട്ടില്ല ഗൈസ്. നമ്മളെ ഗെയിം പി സി ഒക്കെ കുറച്ചുകൂടെ ഒന്ന് മെച്ചപ്പെടുത്തുമ്പോൾ നമുക്ക് ജി ടി എ 5 ഒക്കെ ഡൗൺലോഡ് ചെയ്യുന്ന ഗെയിം പ്ലേ കാണാൻ ഇഷ്ടംപോലെ യൂട്യൂബേഴ്സ് ഇട്ടിട്ടുണ്ടല്ലോ. അപ്പോൾ അതൊക്കെ നിങ്ങൾ കണ്ടിട്ടുള്ളവരായിരിക്കും. അതിന് മുമ്പിട്ട് ജി ടി എ 6 ഒക്കെ ഇറങ്ങുമെന്ന് എനിക്ക് തോന്നുന്നു. ഓക്കെ, എൻ്റെ മെനു ഓപ്പൺ ചെയ്തിട്ടുണ്ട് ജി ടി എ 4. നമ്മൾ ഓപ്ഷൻസിലേക്ക് പോകണം. എന്നിട്ട് കൺട്രോൾ കീപാഡ് മൗസ് ഓപ്ഷൻ നോക്കണം. എന്നിട്ട് കസ്റ്റം മാപ്പിംഗ് നോക്കണം. ഓക്കെ, ഇതാണ് നമ്മുടെ കീബോർഡ് ബേസിക് കൺട്രോളർ. ഓക്കെ, അല്ല ഓക്കെ തന്നെ ഫ്രണ്ട്സ്. അപ്പോൾ എന്നെ ഇന്നത്തെ നിങ്ങൾ കാണുന്നുണ്ടെങ്കിൽ ഞാൻ ഓൾറെഡി ഇതിൽ സെറ്റ് ചെയ്ത് വെച്ചേക്കുവാണ്. അതാണ് ടേക്ക് ഫോൺ. ഇതെന്ന് വെച്ചാൽ നമ്മുടെ അതിനകത്തുള്ള ഫോണില്ലേ, ജി ടി എ 4 ഫോൺ എടുക്കുന്നത് ഞങ്ങളിപ്പോൾ ഈ ഒരു സിമ്പിളാക്കി വെച്ചേക്കുകയാണ്. പിന്നെ ഫോൺ അക്സെപ്റ്റ്, അത് ബാക്ക് സ്പേസ്, ഇതൊക്കെ ചിലപ്പോൾ മാറിക്കിടക്കുമായിരിക്കും നമ്മൾ ആദ്യമേ ഗെയിം തുടങ്ങാനത്തെ. പിന്നെ ഫോൺ റൈറ്റ്, ഇതെല്ലാം നിങ്ങളുടെ ഇഷ്ടത്തിന് ചെയ്താൽ മതി. ഇത് നമ്മുടെ ഫോൺ അപ്സെറ്റ് എന്ന് വെച്ചാൽ ഫോൺ കോൾ വരുമ്പോൾ എടുക്കണം, ഫോൺ ക്യാൻസൽ ആക്കണം, ഫോൺ കട്ട് ചെയ്യണം, ഫോൺ അപ്പ്, ഇത് ഫോൺ എടുക്കുന്നത്, ഇത് ഫോൺ ഡൗൺ, ഇത് ഫോൺ താക്കുന്നത്, ഫോൺ ലെഫ്റ്റ് റൈറ്റ്, അതൊക്കെ എന്ത് സംഭവമുണ്ട്. പിന്നെ റാഡർ സൂം, ഇതെന്തോന്ന് അറിയത്തില്ല. പിന്നെ ലുക്ക് ബിഹൈൻഡ്, ഇതെന്ന് വെച്ചാൽ നമ്മൾ വണ്ടി ഓടിച്ചുകൊണ്ട് പോകുമ്പോൾ ലുക്ക് ബിഹൈൻഡ് നമ്മൾ ബാക്കിലോട്ട് നോക്കുന്നത്, ചേഞ്ച് ക്യാമറ വി ടെക്കുമാണ്, അത് നേരത്തെ വി ആയിട്ട് കിടക്കുവാണ്. ഡെഫിനിഷൻ ടുകൾ, ആക്ഷൻ ഈ ഇട്ടേക്കുക. പിന്നെ മൂവ് ലെഫ്റ്റ് റൈറ്റ്, അത് നമ്മൾ ഗെയിം ഓപ്പൺ ആക്കുമ്പോൾ തന്നെ ഇരിക്കും. പിന്നെ മൂവ് ഫോർവേഡ്, മൂവ് ബാക്ക്വേഡ്, ഇത് ചിലപ്പോൾ നമ്മൾ മാറിക്കിടക്കുമായിരിക്കും. ഓക്കെ, അപ്പോൾ വെഹിക്കിളിലേക്ക് വരാം. പിന്നെ നമ്മൾ ഗെയിം ഓപ്പൺ ആക്കുമ്പോൾ വെഹിക്കിൾ മൂവ് ആക്സിലേറ്ററിലൊക്കെ WI കിടക്കും, ബ്രേക്ക് എസ് ആയി കിടക്കും. ഇത് നമ്മൾ അപ്പ് ആൻഡ് ഡൗൺ ആക്കുക. പക്ഷേ അപ്പ് ആൻഡ് ഡൗൺ നിങ്ങൾക്കറിയാം നമ്മുടെ കീബോർഡിലെ അപ്പ് ആൻഡ് ഡൗൺ, റൈറ്റ് ലെഫ്റ്റ് അറിയാവുന്നതാണല്ലോ. പിന്നെ പ്രീവിയസ് വെപ്പൺ എന്ന് വെച്ചാൽ നമ്മൾ ഓരോരോ വെപ്പൺ എടുക്കുന്നത്, പിന്നെ അടുത്ത വെപ്പൺ ക്യൂ ആക്കണം. ലുക്ക് ഇതിനകത്ത് വണ്ടിക്കകത്ത്, ഇതാണ് ഗൈസ് ലുക്ക് ബിഹൈൻഡ്, ഇത് നമ്മുടെ വണ്ടിക്കകത്ത് പോകുമ്പോൾ ഉള്ള ലുക്ക് ബിഹൈൻഡ്. പിന്നെ സിനിമാറ്റിക് ക്യാമറ ഒക്കെ വേണമെങ്കിൽ ക്യാപ്സ് ലോക്ക്, ഇതെല്ലാം നിങ്ങൾ ആക്കിയുള്ള ഉണ്ടല്ലോ. ഞാനിപ്പോൾ ആക്കിയിട്ടാക്കി നിങ്ങളാണ് ഇങ്ങനെയാണ് നിങ്ങൾക്ക് തന്നെ നോക്കി മനസ്സിലാക്കാൻ പ്രത്യേകിച്ച് ഞാൻ പറയേണ്ട ആവശ്യമില്ലല്ലോ. ഫ്രണ്ട്സ്, സ്ക്രീൻ റെക്കോർഡിംഗ് ചെയ്യാത്തതുകൊണ്ട് നിങ്ങൾക്ക് ക്ലാരിറ്റി കുറവുണ്ടെങ്കിൽ ക്ഷമിക്കുക. ഓക്കെ, ഇതെല്ലാം നമ്മുടെ ജി ടി എ 4 കുറേ ഫങ്ഷൻസാണ്, ഇഷ്ടംപോലെ സംഭവങ്ങൾ ചെയ്യാൻ പറ്റും. ഒന്നില്ലേ ഗൈസ്, പിന്നെ സ്റ്റിയറിംഗ് ലെഫ്റ്റ് സ്റ്റിയറിംഗ് നൈറ്റ് എല്ലാം നേരെ കിടക്കുവാണ്. ലിറ്റ് ഓൺ നൈറ്റ്, ഇതെന്തോ സംഭവം അറിയത്തില്ല. ഇത് റീലോഡ്, പിന്നെ എൻ്റർ ആൻഡ് എക്സിറ്റ്, ജമ്പ്, അറ്റാക്ക് എല്ലാം കിടപ്പുണ്ട്. ഓക്കെ, ഇതൊക്കെയാണ് നമ്മുടെ കീബോർഡിൻ്റെ ബേസിക് ആയിട്ടുള്ള സംഭവങ്ങൾ. നിങ്ങൾ കണ്ടപ്പോൾ ഞാൻ ആക്കിയിട്ടങ്ങനെ കണ്ടപ്പോൾ നിങ്ങൾക്ക് കണ്ടു മനസ്സിലാക്കാൻ പ്രത്യേകിച്ച് നിങ്ങൾ പറയണ്ടായി, ചില അതിൻ്റെയൊക്കെ അർത്ഥം എന്തോന്നും എനിക്കറിയത്തില്ല.
ഇങ്ങനെ ആക്കിയിട്ടൊക്കെ വേണം. ഫ്രണ്ട്സ്, പിന്നെ ഇനി ഗ്രാഫിക്സിലേക്ക് വരാം. ഓക്കെ, ഗ്രാഫിക്സ് ഇപ്പം ഞങ്ങൾ മോണിറ്ററിനനുസരിച്ചുള്ള ഗ്രാഫിക്സ് ആണ് ഇട്ടേക്കുന്നത്. 13:66x768 60 Hz. ഓക്കെ, ഇതാണ് 60 Hz ഞങ്ങൾ ഗെയിം കളിക്കുന്നത്. പക്ഷെ ചില സമയത്ത് ലാഗും കാര്യങ്ങളൊക്കെ വരാം, അത് കുറേ പേര് കമൻറ്റൊക്കെ ചെയ്തിട്ടുണ്ട്. അത് ഞങ്ങൾ കുറച്ച് സ്പെക്കും കാര്യങ്ങളൊക്കെ ഉപയോഗിക്കുന്നുള്ളൂ, ഗ്രാഫിക്സ് കാർഡൊക്കെ കുറച്ച് നിങ്ങൾക്ക് അറിയാം ഞാൻ പറഞ്ഞിട്ടുണ്ട്. പിന്നെ അപ്സെറ്റ് റേഷ്യോ ഇത് ഓട്ടോ ഇട്ടേക്കും, അത് വേറെ മാറ്റില്ല. ടെക്സ്ചർ ക്വാളിറ്റി മീഡിയം, ലോ പീസിൽ, ഏറ്റവും ലോ പീസിൽ മീഡിയം പോലും കളിക്കാൻ പറ്റത്തില്ലേക്ക്. ഇപ്പോൾ ഞങ്ങൾ ഇത്ര മീഡിയം കളിക്കാൻ പറ്റുന്നുണ്ട്. പിന്നെ നമുക്ക് വേണമെങ്കിൽ ഹൈ ഒക്കെ ആക്കാൻ പറ്റും, അല്ലേ, ഹൈ ഒക്കെ ആക്കാൻ പറ്റും. അപ്പോൾ ഈ എം ബി, ഈ റിസോഴ്സ് യൂസേജ് എം ബി പച്ചയെ കിടക്കുമ്പോൾ നമുക്ക് ഈ കറക്റ്റ് എം ബിയിൽ നമുക്ക് ഗെയിം എൻജോയ് ചെയ്ത് കളിക്കാൻ പറ്റും. ഓക്കെ, അതിന് നമ്മൾ ഇതിന് മുമ്പ് ഞാൻ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്, ഹൗ ടു ഡൗൺലോഡ് GTFO. അതിനകത്ത് ഞാൻ പറയുന്നുണ്ട് ഇതിൻ്റെ സെറ്റിംഗ് കാര്യങ്ങളൊക്കെ ഇതൊക്കെ ആക്കണമെങ്കിൽ. ഈ പച്ച സംഭവം ഇത് ചില സമയത്ത് ചുമ നടക്കും, അപ്പോൾ നമുക്ക് നമ്മുടെ വീഡിയോ ഗെയിമിന് ക്ലാരിറ്റി നേരെ കിട്ടത്തില്ലായിരിക്കും. പിന്നെ റിഫ്ലക്ഷൻ റെസൊല്യൂഷൻ ഇതും മീഡിയം ഇട്ടേക്കുവാണ്. വാട്ടർ ക്വാളിറ്റി മീഡിയം, വാട്ടർ ക്വാളിറ്റി നിങ്ങൾ കാണുമ്പോൾ ഒരു വെള്ളം ഒക്കെ തോന്നിക്കണമെന്നുണ്ടെങ്കിൽ മീഡിയത്തിൽ തന്നെ ഇട്ടേക്കുക, ലോ ഇട്ടാത്രയും ഒരു രസം വരത്തില്ല. നൈറ്റ് ഷാഡോ ഹൈ ഇട്ടേക്കലും കുഴപ്പമില്ല. ഫിൽറ്ററിൻ്റെ ഈ ടെക്സ്റ്റർ ഫിൽറ്റർ ക്വാളിറ്റി ട്രൈ ലീനർ ഇട്ടേക്കാണ്. വ്യൂ ഡിസ്റ്റൻസ് വേണമെങ്കിൽ കൂട്ടിയിടാം, കുറച്ചിടാം, വേണമെങ്കിൽ കൂട്ടിയിടാം, കുറച്ചിടാം. ഇപ്പോൾ ഞാൻ ഇത്രയും കുറച്ചിട്ടേക്കുവാണ്. പിന്നെ വെഹിക്കിൾ ഡെൻസിറ്റി ഇതറിയില്ലേ, ഇത് നമ്മളെ വെഹിക്കിളിൻ്റെ വണ്ടികളൊക്കെ ഇഷ്ടം പോലെ ഇത് കൂട്ടിയിട്ടുണ്ടായിട്ട് കേസ്, ഇഷ്ടംപോലെ വണ്ടി വന്നാൽ നമ്മൾ ഗെയിം കളിക്കുമ്പോൾ ചെറിയ ലാഗ് വരും. അതുകൊണ്ട് ഇത് ഏറ്റവും കുറച്ചിട്ടാൽ മതി, അല്ലെങ്കിൽ ഇത്രയെങ്കിലും കൂട്ടിയിട്ടാൽ മതി. പിന്നെ ഇതെല്ലാം ബെഞ്ച് മാർക്ക് ഇതൊന്നും ഓണാക്കിയൊന്നുണ്ട്, അങ്ങനെ അത്യാവശ്യമൊന്നുമില്ല. എല്ലാം കഴിഞ്ഞിട്ട് നമുക്ക് അപ്ലൈ കൊടുക്കാം, എൻ്റർ കൊടുക്കാം, എസ്കേപ്പ്. ഇപ്പോൾ നമ്മൾ ചുമ്മാ ഗെയിം ഓപ്പൺ ആക്കി കാണിച്ചു തരാം, എന്നിട്ട് നമ്മുടെ വീഡിയോ അവസാനിപ്പിക്കാം. നിങ്ങൾക്ക് ഈ വീഡിയോ എൻജോയ് ചെയ്യുമെന്ന് അറിയത്തില്ല, കാരണം സ്ക്രീൻ റെക്കോർഡിംഗ് ഒന്നും ഇല്ലാത്തതുകൊണ്ട്. അതുകൊണ്ട് നമ്മുടെ ഗെയിം നമ്മുടെ വീടിൻ്റെ അകത്തൊക്കെ നിൽക്കുമ്പോൾ കൈസ ലാഗും കാര്യങ്ങളും ഇല്ല. പിന്നെ അതാണ് അത്യാവശ്യം നല്ല ഒറിജിനാലിറ്റി ഉണ്ട്. ചെറുക്കം മിസൈൽ ഓണാക്കി ഇട്ടേക്കണം, ബ്രോ ഈ ഗെയിം കളിച്ചോണ്ടിരിക്കുന്നു കുറച്ച് മുമ്പ്, അപ്പോൾ ആ മിസൈൽ ആക്കിയിട്ടൊക്കെ വരും. എന്നാലും മിസൈൽ കൈ പിടിച്ചോണ്ട് പോവാം. അവൻ ഇന്നലെ അവൻ ഗെയിം കളിച്ചോണ്ടിരുന്നപ്പോൾ ഒരാളുടെ അടുത്ത് ഒരു വൈരാഗ്യം തോന്നി, അപ്പോൾ അങ്ങനെ മിസൈൽ എടുത്തതാണ്. ഗെയിം വെളിയിലോട്ട് വന്നിട്ടുണ്ട്, വെളിയിലോട്ട് ഇറങ്ങുമ്പോൾ ചെറിയൊരു ലാഗ് വരുന്നുണ്ട് ഞങ്ങളുടെ പി സിയിലെ. ആ നല്ല പൊളി വണ്ടി വണ്ടി ഓടിക്കുന്നേ. ആ ഇത് മറ്റേ ഇല്ലേ, അവനല്ലേ വേണം മറ്റേ ചുമന്നാർ വണ്ടി വണ്ടിക്കാരൻ. നമ്മുടെ ബ്രോ അടുത്തേ കൊണ്ട് ആ വന്ന് 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 അയ്യോ 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 ഓടി 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 ഷേ. ഐ ആം ബസ്റ്റഡ്, ഐ ആം ബസ്റ്റഡ്. നോ യാപ്പ്. അപ്പോൾ നമ്മളെ ഗെയിം അത്യാവശ്യം നല്ല ഒറിജിനാലിറ്റി ആയിട്ട് ഇരിക്കുകയാണ്. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ GTA 4 ഉണ്ടെങ്കിൽ ഇത്രയും കാര്യം ഞാൻ പറഞ്ഞ ഇതെല്ലാം ചെയ്തുകൊണ്ട് നിങ്ങൾക്കും ഗെയിം എൻജോയ് ചെയ്യാം. ഓക്കെ, അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ് അവർ വീഡിയോ. GTA 4 ബേസിക് കാര്യങ്ങളൊക്കെ അത്യാവശ്യം മനസ്സിലേക്ക് കാണും. എന്തായാലും വീഡിയോ എൻജോയ് ചെയ്ത് ഞാൻ കരുതട്ടെ, എൻജോയ് ചെയ്തില്ലെങ്കിലും കുഴപ്പമില്ല. ഓക്കെ, അപ്പോൾ മാക്സിമം ഇഷ്ടപ്പെട്ടെങ്കിൽ ഷെയർ ചെയ്യുക. ഓക്കെ, ഇനിയും യൂട്യൂബിൽ നല്ല വീഡിയോസൊക്കെ ഞങ്ങൾ ഇടുന്നുണ്ട്, അപ്പോൾ അതിനുവേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടേക്കുക ഗൈസ്. ഓക്കെ, അപ്പോൾ GTA 4 ടോമിയും ഞാനും വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. ലെറ്റ്സ് സി അനദർ വീഡിയോ. ബൈ ഗൈസ്. എന്താണ് ഒരു ചിരിക്കാൻ വരുന്നു, അയ്യോ.